ഹലോ വാട്സ് അപ്പ് ഗൈസ്, എങ്ങനെയുണ്ട് വിശേഷങ്ങൾ? ഞാൻ കുറേ സമയത്തിന് ശേഷം വീണ്ടും വന്നിരിക്കുകയാണ്. അപ്പോൾ എവിടെയായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയും കാലം എനിക്ക് തന്നെ പ്രത്യേകിച്ചൊന്നും അറിയാൻ പാടില്ല, എവിടെയോ ആയിരുന്നു ഞാൻ. അപ്പോൾ നമുക്ക് അധികം സമയം കളയേണ്ടി ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് മൈൻക്രാഫ്റ്റിലെ ടോപ്പ് ടെൻ ടി എൻ ടീസ്. ടി എൻ ടീൻ്റെ ഫുൾ ഫോം ചോദിച്ചു കഴിഞ്ഞാൽ Top 10 TNT, 10 amazing bomb builds from teeny to huge. നമ്പർ 10 വാട്ടർ ടി എൻ ടി, അതായത് വെള്ളത്തിൽ പൊട്ടുന്ന ടി എൻ ടി. അയ്യേ, ഇതെന്തോന്ന് ടി എൻ ടി? നമ്പർ 10 ആണ്. ഓ, ടി എൻ ടീൻ്റെ മുകളിൽ എന്തോ കല്ല് വെച്ചിരിക്കുകയാണ്. കല്ലല്ല, എന്തോ പൊട്ടുമോ? ഇപ്പോൾ ഒന്നും അറിയാൻ പാടില്ല. ഓ, പൊട്ടിയിരിക്കുകയാണ്. അട്ടർ ഫ്ലോപ്പ് സാധനം. ഫ്രാഗ് ഗ്രനേഡാണ് അടുത്തത്. കുഴിച്ചിരിക്കുകയാണ്, കുഴിച്ചിട്ട് മണ്ണിൻ്റെ അടിയിൽ വെക്കുകയാണ്. ഓ, എനിക്ക് തോന്നുന്നു ഇത് കുറച്ച് അത്യാവശ്യം എക്സ്പ്ലോഷൻ ഉണ്ടോ. അതൊന്ന് വെള്ളം ഒഴിക്കുന്ന എന്താ സംഭവം? എന്താണ് വെള്ളത്തിൻ്റെ ഉള്ളിൽ? എന്താണ് ഏകവീറ്റർ സ്ട്രോണ് വെച്ചിരിക്കുകയാണ്. ഓ ഓ ഓ, ഇതെന്തോ എന്നറിയാം, ഇത് ഒന്നും തിരിയുന്നില്ല കേട്ടോ. ഫ്രാഗ് ഗ്രനേഡ് ചിലപ്പോൾ കൊള്ളായിരിക്കും ഗൈസ്. കണ്ടിട്ട് ഒരു ടെറർ സാധനം പോലെ ഉണ്ട്, പക്ഷെ ഒരു ടെറർ ഫീൽ ഇതുവരെ വന്നിട്ടില്ല കേട്ടോ എനിക്ക്. എന്താ സൈഡൊക്കെ ചെത്തിക്കളഞ്ഞിരിക്കുകയാണ്. പിന്നെ എന്തിനാണ് അത് കെട്ടിയത്? വട്ടനുണ്ട്, എന്തപ്പോ അഴി പൊട്ടി. ഓ ഓ ഓ, ഇതെന്തോന്ന്? ഒരു 10 വയസ്സ് കൊള്ളാത്ത സാധനമാണിത്. ഇതെന്തോ അതെ, ഫ്രാഗ് ഗ്രനേഡും കൊള്ളത്തില്ല കേട്ടാ. ഫ്രാഗ് ഗ്രനേഡ് എടേ മാറാ. ഓഹോ, നമ്മുടെ പശു തീർന്നിരിക്കുകയാണ്. നരേന്ദ്രമോദി ഒന്നും കാണണ്ട, ചിലപ്പോൾ നമ്മളെ തീർത്ത് കളയും. ചുമ്മാ പറഞ്ഞു. ഇതെന്തോന്ന്? അടുത്ത് എന്താണ്? ടി എൻ ടി ലോഞ്ചർ. ഓക്കെ, ടി എൻ ടി ലോഞ്ചർ എന്ന് പേരെന്ന് നമുക്ക് വ്യക്തമാണ്. ഇത് ഏതെങ്കിലും ആകാശത്തിലൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് വല്ല അതെന്തെങ്കിലും ആയിരിക്കും. ഓ ഓ ഓ ഓ ഓ, പൊട്ടുവോ? ഇത് പോരാ. ഓ, ഇത് കണ്ടിന്യൂസ് ആക്കിക്കൊണ്ടിരിക്കും. ഓ, അത് കൊള്ളാം, അത് കൊള്ളാം കേട്ടോ, അത് നൈസ്. പറഞ്ഞാൽ നിൽക്കത്തില്ല. ഓ, ഇത് കൊള്ളാം ഗൈസ്, ഇത് സെറ്റ് സാധനം. ഇത് പറഞ്ഞാൽ നിൽക്കത്തില്ല, നമുക്ക് കൺട്രോൾ ചെയ്യണ്ട. ഇൻസ്റ്റൻറ്റ് ട്രാപ്പ്. ഓ, ഇൻസ്റ്റൻറ്റ് ട്രാപ്പ് എന്താണ്? ഇതിൻ്റെ എന്താണ് പ്രോസസ്സ് കണ്ടില്ല കേട്ടോ ഞാൻ, പക്ഷേ കൊള്ളായിരുന്നു. ഏറ്റവും ഹ്യൂജ് എക്സ്പ്ലോഷൻ ഇതുവരെ ഉള്ളത് ഇൻസ്റ്റൻറ്റ് ട്രാപ്പിലാണ്. എന്തോ റെയിൽവേ ട്രാക്ക് വെച്ചിരിക്കുകയാണ്. ഒരു ടി എൻ ടി ബോംബ് മതിയാ? ഇതെന്താ കാണിക്കുന്നത്? സ്റ്റക്കായാ? ഇല്ല ഇല്ല, ഗ്രാസ് ബ്ലോക്ക്. ഓ, മണ്ണിൻ്റെ അടിയിൽ കുഴിച്ച് വെച്ചിരിക്കുകയാണ്. ഒരു ബോക്സ് വിട്ട്. ഈ ബോക്സ് എന്താണ് സംഭവം? അയ്യോ, ഓ, ഇത് കൊള്ളാട്ടാ, ഒരു രക്ഷയില്ല. ഇത് ഭയങ്കര വലിയ എക്സ്പ്ലോഷനായി ഗൈസ്, ഇത് കൊള്ളാം. ഇത് ഒറ്റ ബോംബ് കൊണ്ട് ഇത്രയും വലിയ എക്സ്പ്ലോഷൻ, പക്ഷേ അതിൻ്റെ മുമ്പത്തെയും കൊള്ളായിരുന്നു. അടുത്ത എന്താ? ബോംബർ പ്ലെയിൻ. ബോംബർ പ്ലെയിൻ എന്തോ എയറോപ്ലെയിൻ ഉണ്ടാക്കുന്ന. അപ്പം ആകാശത്തിൽ പറക്കുന്നത് എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയാൻ പാടില്ല. അത് മൈൻക്രാഫ്റ്റിൻ്റെ പ്രോ പ്ലെയേഴ്സിൻ്റെ ചോദിക്കാം. ഇതെന്താണ് പച്ച സാധനം എന്തോ വെക്കുന്നത്? ടി എൻ ടി വീണ്ടും വെച്ചിരിക്കുകയാണ്. ഒരു ടി എൻ ടി ബോംബ് ഇതുവരെ വെച്ചിട്ടുള്ളൂ അല്ലേ. ഇതെന്തോന്ന് കറുത്ത സാധനം എന്ത് വെക്കുന്നത്? എന്തോന്ന്? ഓ ഓ ഓ, അത് കൊള്ളാം. എൻ്റെ എക്സ്പ്ലോഷൻ കണ്ട, പറഞ്ഞാൽ നിൽക്കത്തില്ല. കണ്ടിന്യൂസ് ബോംബ് എക്സ്പ്ലോഷനാണ് ഗൈസ് ഇത്. നിൽക്കാത്തുള്ള ബോമർ പ്ലെയിൻ കൊള്ളാം. ഞാൻ ബോമർ പ്ലെയിനെ സപ്പോർട്ട് ചെയ്യുന്നു. ഈ ഓരോ എയർ സ്ട്രൈക്ക്, ചിലപ്പോൾ അതിനെക്കാട്ടിയും കൊള്ളായിരിക്കും. പക്ഷേ എനിക്ക് ബോമർ പ്ലെയിനാണ് ഇതുവരെ ഇഷ്ടപ്പെട്ടത്. കഴിഞ്ഞ വട്ടം വേറെ എന്തോ എന്ന് പറയണ്ടായിരുന്നു. എന്തായാലും ബോമർ പ്ലെയിൻ കൊള്ളാം. ഇതെന്തോന്ന് ഗൈസ്? ഇതെന്ത് പോഡിയം ഉണ്ടാക്കുന്നവൻ, സ്റ്റേജ് ഉണ്ടാക്കുന്ന, ആകാശത്തിൻ്റെ മേളിൽ എന്തോ സ്റ്റേജ് ഉണ്ടാക്കുകയാണ് പയ്യൻ. എന്തോ റെയിൽവേ ട്രാക്ക് വിരിച്ചിരിക്കുകയാണ്. ഓ, ബോംബ് ഒരുമിച്ച് വീഴുന്നത് വല്ലതും ആയിരിക്കും തോന്നുന്നു കേട്ടാ. ഇനി ഇതിൽ ടി എൻ ടി, അതന്നെ ഒറ്റയടിക്ക് തന്നെ ആ പൊസിഷനിൽ വീണ്, ഭയങ്കര വലിയ എക്സ്പ്ലോഷൻ ആയിരിക്കും. ഇത് കണ്ടിന്യൂസ് ആയിരിക്കില്ല, പക്ഷെ ഒറ്റയടിക്ക് ആ ഏരിയയിൽ വീഴും എനിക്ക് തോന്നുന്നത് അതാണ്. ഓ, ഇവ 1, 2, 3, 4 ലെയർ ഉണ്ടാക്കിയില്ല, അപ്പൊ കണ്ടിന്യൂസ് ആയിരിക്കും. ഓ, എടുത്തോ എടുത്തോ, തീർന്നു തീർന്നു. ഞാൻ മാറാ, തീർന്നു തീർന്നു കഴിച്ചു. ഓ, അടുത്ത് ഇനി സെറ്റ് വരും, ഇനി സെറ്റ് വരും. ഇത് ഒരു സെറ്റ് കൊണ്ടുള്ളൂ അല്ലേ? ആ, അതോ, അയ്യോ, ഇനിയൊരു സെറ്റും കൂടി ഉണ്ട്. പക്ഷെ ഇത് അത്ര ആയില്ല അല്ലേ. ഞാൻ വിചാരിച്ച് കുറച്ചും കൂടി എക്സ്പ്ലോഷൻ പ്രതീക്ഷിച്ച്. കുഴപ്പമില്ല, ആ അത്യാവശ്യം ആയിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇത് ഒരു ഒരു സ്ഥലത്ത് ഭയങ്കര കൂടുതലേ, ഞാൻ കുറച്ചും കൂടി പ്രതീക്ഷിച്ചു അതിൻ്റെ നിന്ന്. ഇതെന്തോന്നറേ, അടി പോകുന്നു. ഇടയുടെ ഇരുട്ടായി, ടോർച്ചൊക്കെ എത്തിക്കേ. റെയിൽവേ ട്രാക്ക് ഇട്ടിരിക്കുകയാണ്. ഇന്ത്യൻ റെയിൽവേസിൻ്റെ പാലം വെച്ചിരിക്കുകയാണ് അവൻ. അയ്യോ, ഇതെന്തോന്ന്? ഓക്കെ, റെയിൽവേ ട്രാക്ക് വീണ്ടും ഇട്ടിരിക്കുകയാണ്. മൈൻക്രാഫ്റ്റ് വിത്ത് ടി എൻ ടി. ഓക്കെ, ഇട് ഇട്. ഇനി എന്ത്, ഇതിനെ ഉരുട്ടി ഉള്ളിലോട്ട് വിടുകയായിരിക്കും ഇത് ചിലപ്പോൾ. ഓ, ഇതെന്തോന്ന്, വലിയ സൗണ്ടൊക്കെ വരുന്നല്ലോ. ഓ, വലിയ എക്സ്പ്ലോഷൻ ആയിരിക്കും. മൈനിങ് എന്തെങ്കിലും ആയിരിക്കും. ലാൻഡ് സ്ലൈഡ്. ഓ, ഓ, ഇത് സീൻ ഉണ്ടാ ഗൈസ്. ഇതാണ് തോന്നുന്നു ഏറ്റവും വലിയ എക്സ്പ്ലോഷൻ നമ്മൾ ഇതുവരെ കണ്ടതിൽ, എനിക്ക് തോന്നുന്നത്. അയ്യേ, ഇതെന്ത് എക്സ്പ്ലോഷൻ! ഇത് അധികം കൊള്ളത്തില്ല കേട്ടാ. ഏറ്റവും ബോർ സാധനമായിരുന്നു നമ്പർ 4. റാപ്പിഡ് ഫയർ. ഓക്കെ, നമ്മൾ റാപ്പിഡ് ഫയർ റൗണ്ടിലേക്ക് വന്നിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു പേര് കേട്ടിട്ട് ഈ റാപ്പിഡ് ഫയറിൻ്റെ സാധനം നിൽക്കാൻ പോകുന്നില്ല. കണ്ടിന്യൂസ്ലി മേളിൽ മേളിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരിക്കും ചിലപ്പോൾ. ഇതെന്തോന്ന്, വെള്ളം ഒഴിച്ചിരിക്കുകയാണ് അടിയിൽ. റെഡ് സ്റ്റോൺ കോംപ്സ്റ്റർ. എന്തൊക്കെയാണ് കാണിക്കുന്നവൻ?
അടുത്ത എന്താണ് വീണ്ടും ഇത് വെച്ചിരിക്കുകയാണ്, തീ കത്തിച്ചിരിക്കുകയാണ്, റെഡ് സ്റ്റോൺ ടോർച്ച് കത്തിച്ചിരിക്കുന്നു. പിന്നെ ഇപ്പം എന്താണ് ടി എൻ ടി, ഇതെന്തോന്ന് ടി എൻ ടി, എന്തെങ്കിലും ഒന്ന് ചെയ്യണം, ഐവൻ എന്തോന്ന് കാണിക്കുന്നു. ഇതെന്താണ്, ഇത് ഇതൊന്നും ആയില്ലല്ലോ. ഓ അത് കൊള്ളാം, ഇത് കൊള്ളാം, ഇത് നൈസ്, ഇത് നൈസ്. ഇത് പക്ഷേ ടൈം ബോംബർ അങ്ങനെ എന്തൊരു സാധനം ഉണ്ടായിരുന്നില്ല, അതിൻ്റെ ഒരു റെപ്ലിക്ക തന്നെ. അത് അറ്റ് എ ടൈം ഒരെണ്ണം എടുത്തുള്ളൂ, ഇത് കുറേ അറ്റ് എ ടൈം തന്നെ മൂന്നാല് ലെയർ ഉള്ളൂ. ഇത് ഭയങ്കര വലിയ എക്സ്പ്ലോഷൻ ഉണ്ടോ, ലാവിയൊക്കെ വന്നിരിക്കുന്നു സൈഡിൽ നിന്ന്. സ്പേസ് ലോഞ്ചർ, സ്പേസ് ലോഞ്ചർ, സ്പേസിനെ തന്നെ നശിപ്പിക്കാൻ പോകണ കേസ് നമ്മളിപ്പോൾ എന്തോ ഇവിടെ വെച്ചിരിക്കുകയാണ്. സ്പേസിനെ നശിപ്പിക്കാൻ പോകുന്ന സ്പേസ് ലോഞ്ചർ മൈൻക്രാഫ്റ്റിൻ്റെ സാധനം എത്ര വലുതായിരിക്കും, നിങ്ങൾ എന്താ എക്സ്പെക്ട് ചെയ്യാൻ പോകുന്നത്? ഇതെന്തോന്ന്, ഇതെന്തോന്ന് കാണിക്കുന്നു ഇവിടെ, ഡേ 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 ഡേ, എൻ്റെ ഉദ്ദേശം ശരി, എന്തോന്ന് വെള്ളം ഉണ്ടാക്കുന്ന കുടിവെള്ള പദ്ധതിയാണ് തോന്നുന്നു, സർക്കാരിൻ്റെ കുടിവെള്ള പദ്ധതിയിൽ വരുന്ന എന്തോ സാധനമാണ്. ഇതെന്തോന്ന് വെള്ളം പോലെ ഉണ്ടല്ലേ, എന്തോ ശക്തിയാണ്, അമാനുഷിക ശക്തികളെ നമ്മൾ എതിർക്കണം, എന്തോ ഒരു സാധനമാണ്. ഇതെന്തോ സ്പേസ് ലോഞ്ചറാണ്. ഓ, നമ്മുടെ സ്പേസിലോട്ട് ലോഞ്ച് ചെയ്യാനുള്ള സാധനമായിരുന്നു അല്ലേ, അറിയാണ്ട് ബോംബ് എക്സ്പ്ലോഷൻ ഒന്നും നടക്കത്തില്ല, ഇല്ലെങ്കിൽ ചിലപ്പോൾ താഴത്തെ എക്സ്പ്ലോഷൻ നടന്നിട്ടുണ്ടാവും. ഇതെന്തോന്ന് അറിയാം, ഹീറോ ബ്രെയിൻ, നീ ഇവിടെ എന്തോന്ന് കാണിക്കുന്നു, ഇറങ്ങണ താഴെ. ഇതെന്തോന്ന്, സ്പേസ് ലോഞ്ചർ കൊള്ളത്തില്ല കേസ് വരെ എനിക്ക് മനസ്സിലായില്ല എന്താണ് സ്പേസ് ലോഞ്ചർ. അടുത്ത ന്യൂക്ലിയർ ബോംബ്, ഇവർ പറയുന്നത് നമ്പർ വൺ ന്യൂക്ലിയർ ബോംബാണെന്നാണ്, ചിലപ്പോൾ ലോകം മൊത്തം നശിച്ചു പോവുമായിരിക്കും. പക്ഷേ സ്പേസ് ലോഞ്ചർ സങ്കടമായി എനിക്ക്, നമ്പർ ടു എന്തിനാണ് ഇതിനെ കൊടുത്തിരിക്കുന്നത്, ഒരു ആവശ്യമില്ലാത്ത ഒരു നമ്പർ ടു കൊടുക്കലാണ്. ഇതെന്താണ്, ഇതെന്താ കാണിക്കുന്നത് ഇവിടെ അവൻ, ഡേ 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 ഡേ, ഇതെന്തോന്ന് ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയിരിക്കുകയാണ്. ഇത് എങ്ങനെ ആകാശത്ത് നിന്ന് പറക്കണമെന്ന് ചോദിച്ചാൽ ഇത് നിങ്ങൾ മാജിക്ക് അയൺമാനെ പറക്കാൻ പറ്റുന്ന അങ്ങനെയാണെങ്കിൽ പിന്നെ ഇതിൽ പറഞ്ഞു എന്തോന്നു, ഇത് ഗെയിമല്ലേ. ആ ചോദ്യം അതൊക്കെ നോക്കാം, ഇതെന്താണ് ഇതും പറക്കുന്നത്, വെള്ളം ഒഴിച്ചിരിക്കുന്നത്, ഇത് വെള്ളമാണ്, എന്തുവാണ് സാധനം ഇത് ഇട്ട, വെള്ളമാണ് തോന്നുന്നത് എനിക്ക്. ഈ വെള്ളം എന്തിനാണ് നമ്മൾ ബോംബിൽ ഒഴിക്കുന്നത്, ചിലപ്പോൾ വെള്ളം കാരണം അതിൻ്റെ ഹൈഡ്രോജനും എന്തെങ്കിലും റിയാക്ഷനൊക്കെ നടന്നിട്ട് എനിക്കറിയാൻ പാടില്ല, കെമിസ്ട്രിയും ഫിസിക്സിലൊക്കെ അല്ലെങ്കിൽ മാർക്ക് കുറവായിരുന്നു, അതിൻ്റെ ഇടയിലാണ് ഞാൻ എത്ര ഇതൊക്കെ പറയണത് അതിനെക്കുറിച്ച്. ഇതെന്താണ് കത്തിരിച്ചിരിക്കുകയാണ് തീ, ഓ ടി എൻ ടി ബോംബ്, ഇത് വേൾഡ്സ് മെഗാ എക്സ്പ്ലോഷൻ ആണ് കേസ്. ഇത് നമ്പർ വൺ കൊടുത്തില്ല, എനിക്ക് അത്ഭുതമില്ല. ഇതിൻ്റെ ഏരിയ നോക്കൂ, ഫുൾ നശിപ്പിച്ച് നിൽക്കണമില്ല, ഒരേ സ്ഥലത്ത് തന്നെ ഭയങ്കര വലിയ എക്സ്പ്ലോഷൻ ആയിക്കൊണ്ടിരിക്കുകയാണ് കേസ്. എന്തായാലും ഇത് ഭയങ്കര വലിയ ഡ്രാസ്റ്റിക്, നിൽക്കുന്നില്ല കേട്ടാ എന്തായാലും ഗൈസ്. ഓഹോ എൻ്റെ പൊന്നോ, ലോകം എൻ്റെ പകുതി കുഴി എത്തിക്കഴിഞ്ഞു, ഇത് എന്തോന്നറിയ, ഇത് സീ ഡാർക്ക്. എന്തായാലും ഗൈസ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, താങ്ക് യു ഫോർ വാച്ചിങ്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല ഗൈസ്. എന്തിനാണ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത നമ്മുടെ ചാനൽ? വൈ ആർ യു നോട്ട് സബ്സ്ക്രൈബിംഗ് അവർ ചാനൽ? ഇറ്റ്സ് നോട്ട് റൈറ്റ് ഡിയർ. ലെറ്റ്സ് ഗോ ടു എ പ്ലേസ് വേർ എവരിതിങ് ഈസ് മെയ്ഡ് ഓഫ് ബ്ലോക്സ്, വേർ ദി ഓൺലി ലിമിറ്റ് ഈസ് യുവർ ഇമാജിനേഷൻ. Let's go wherever you want to go.